Hello guys, welcome back to my channel. Appo innu cheynadendennu vacha oru adipoli spanish potato omelette aanu. Appo namukku nokka idu enganeyanu undakkunnathu. Idu valare simple aayittu namukku undakkan kaniyum. Appo namukku video kandittu varam. Appo indinu vendi ivide oru valiyoru potato idupole slice cheythu eduthittundu. അതുപോലെ മൂന്ന് മുട്ടയുടെ എല്ലോ മൂന്ന് മുട്ടയുടെ വൈറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് നീരുടെ എരിവിനനുസരിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടിലും കുറേശ്ശെ കുറേശ്ശെയായി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് രണ്ടും നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം അധികം കൂടുതൽ ഓവറായിട്ട് വഴണ്ട് വരാനൊന്നും നിൽക്കണ്ട അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് കോരി മാറ്റാം പിന്നെ വീണ്ടും കുറച്ച് ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ഇതിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് തിരിച്ചിടണം അപ്പോൾ ഓരോന്നോരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പകുതി സവാള എടുത്തിട്ട് എഗ്ഗ് വയറ്റിലോട്ടും അതുപോലെ തന്നെ പകുതി എടുത്ത് എഗ്ഗ് എല്ലോയിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവ രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പുകൂടെ വിതറി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഒരു ഇതുപോലത്തെ ഒരു ബൗൾ വെച്ചിട്ട് നമ്മുടെ ആ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബൗൾ വെക്കുന്നേരം നന്നായി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അത്രയ്ക്ക് പെർഫെക്റ്റായി കിട്ടത്തില്ല എന്നിട്ട് നമുക്ക് സെൻറ്റർ പോർഷനിലായിട്ട് ആ എല്ലോ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുറച്ച് ഫ്ലോപ്പായി പോയി ആ ബൗള് വെച്ച് പാട് തന്നെ നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മുടെ പച്ചമുളക് കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലോ മാത്രമായിട്ട് മുകളിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം മറ്റേ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം അപ്പോൾ എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്താ ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സൈഡ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ തിരിച്ചിട്ട് സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്പാനിഷ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്